അവരിങ്ങനെ പിരിഞ്ഞു പോകുന്നു. നനഞ്ഞ മണ്ണിലൂടെ ഒരുമിച്ചിരുന്ന് വീർബഹുട്ടി അന്വേഷിച്ച ആ റിസൾട്ട് അല്ലെ, കുട്ടികൾ അവസാനം റിസൾട്ട് വരികയോ അവർ അങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു പോകും. ഇതൊരു പ്രഭാതത്തിന്റെ കഥാപാത്രമാണ് ബെല ഓർ സാഹി. ബെല ഓർ സാഹി ഇപ്പൊ നമുക്കറിയാം, കുറച്ച് പോയിന്റ് നമ്മളൊക്കെ പഠിച്ചു അല്ലെ. ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ദിലി സമീപ ബെല ഓർ സാഹി ബീർ ബഹുട്ടിയ പോയതായ പൈനെ സാഹി തന്ന കഷമേ ദോനോ പാസ് പാസ് ബൈഡ്ന ഓർപ്പെടുത്താതെ അഞ്ചാം ക്ലാസ് റിസൾട്ട് ദോനോ ചട്ടിമയാണ്. രണ്ടുപേരും എങ്ങോട്ട് പോയി? മാറിലേക്ക് പോയി. ദോനോ അലഗ് ജാന അല്ലേ, രണ്ടുപേരും വേറെ വേറെ അലഗ് ജാന അലഗോരഹ അല്ലേ, രണ്ടുപേരും വേറെ വേറെ ദിശയിലേക്ക് പോയി. വേലാവോ സാഹി. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാം ബീർ ബഹുട്ടി എന്ന് പറയുന്ന പാഠത്തില് ബീർ ബഹുട്ടിക്ക രചിത പണേ ആരാണ്? പ്രഭ. ബെലാവോ സാഹി കിത്ന കഷാമപ്പെടുത്തായ ബെലാവോ സാഹി പാഞ്ചവി കഷാമപ്പെടുത്തായ മാത്രമല്ല സുരേന്ദ്രജിക്ക ചരിത്ര ചിത്രം കൈസ. എന്താണ് സുരേന്ദ്ര മാഷ്ടെ ചരിത്ര ചിത്രം? ക്യാരക്ടർ സെച്ച് നമുക്കറിയാം. എന്താണ് സുരേന്ദ്ര കക്ഷാക്ക് പ്രവേശ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ സുരേന്ദ്രജി കോഫി അതായത് നോട്ട് കോപ്പി ജാജന പരിശോധിക്കും. സരാസി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുട്ടികളെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും, ജാപ്പടും അടി അടി തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. ഇങ്ങനത്തെ ഒരു കഥാപാത്രം എല്ലാ കുട്ടികൾക്കും സഭിച്ചാത്രം സിദ്ധം എല്ലാ കുട്ടികൾക്കും ഇയാളെ കാണുമ്പോൾ ഇട്ടി. അതാണ് സുരേന്ദ്ര മാഷ സ്വഭാവം. ആരോടാണ് മോശമായി പെരുമാറിയത്? വേലക്കറിയാം. എന്താ വേലക്കറിയുന്നത്? ഞാൻ സഹീന്റെ മുന്നിൽ നല്ല കുട്ടിയാണ്, പക്ഷെ എന്താ ചെയ്തത്? മാഷ് പെടാവാട് നോക്കിയിലേക്ക് കുത്തിപ്പിടിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹീൽ നോക്കുമ്പോൾ വേലയുടെ കാര്യം ഇങ്ങനെ എന്താണ് ഇവിടെ നോക്കുന്നത്? അപ്പൊ കേസ് സമയം താഴെ വീഴും. മാഷ് നോട്ടുബുക്ക് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ചാടിക്കൊടുത്തു അല്ലേ. അവസാനം അവിടെ പോയിരിക്കുന്നു. മാത്രമല്ല രണ്ടുപേരും ക്ലാസ്സൊക്കെ വിട്ടിങ്ങനെ പുറത്തു പോയിരിക്കുന്ന സമയത്ത് വേലയ്ക്ക് ഇങ്ങനെ സഹീൽ നോക്കാം. രണ്ടുപേരും എന്നോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ശർമ്മിത മസ്സുസ്കാരം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് നാണം കൂടും അല്ലേ. അപ്പൊ നമുക്കറിയാം അത് സ്വാഭാവിക കുട്ടികളുണ്ടാവുന്ന ഒരു കഥ. ഇവരുടെ പ്യാരി ദോസ്ത് അല്ലേ, അത്രയും എന്താണ് വളരെ മിത്രങ്ങളായ. പിന്നീട് നമ്മൾ കണ്ടു അഞ്ചാം ക്ലാസ്സിലെ ഇത് അവരുടെ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഞാൻ രവിവാർക്ക ഞായറാഴ്ച ദിവസം സഹീലിക്ക പിണ്ടലിക്കി കീലകി സഹീലിന്റെ കാലോട്ടിനെ ആണിയായി. അതായത് നമുക്ക് പറയാം സ്റ്റൂള് പൊട്ടില്ലേ, നീക്കാപ്പേട് അതിന്റെ കൊമ്പ് പിടിച്ച് സ്റ്റൂൾ മുക്കാൻ സ്റ്റൂൾ ടൂക്കെ പൊട്ടിപ്പോയി. ഏഖയില്ലെങ്കിൽ എങ്ങോട്ട് കയറി പിണ്ടലിപ്പില്ലെങ്കിൽ ആണി അല്ലേ കയറിപ്പോയും. അങ്ങനെ സഹീലിനെ കൂടെ ആസ്പത്രിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കണ്ട് ഒരു ഇഞ്ചൻ കയറിപ്പോയിക്കാണ്. അപ്പൊ ആ സമയത്താണ് അവിടെ ബാൻഡേജ് മാറ്റി കിട്ടാൻ ആരംഭിക്കുന്നുണ്ട്. രണ്ടാൾക്കാരുടെ ഡെയിലി വേല നിൽക്കുകയാണ്. സഹീൽ ഇങ്ങനെ കൊണ്ടുപോയാണ്, സഹീൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്തത്? ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് ചെയ്തത്. ആ അവിടെ എന്ത് കാണുന്നത്? വേല രണ്ടാൾക്കാരുടെ ഡെയിലി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനെനിക്ക് അവിടെ വന്നിട്ടുണ്ടാവും? വേലയുടെ തലയിലെ മുട്ടി തലയിലെ ആ ബാൻഡേജ് ഉണ്ടല്ലോ മാറ്റി കിട്ടാനായിരിക്കും.
അല്ലേ? അങ്ങനെ നോക്കൂ, ഒരാളുടെ തലക്കാട് കിട്ടുമെങ്കിൽ മറ്റാളുടെ കാലിൽ ഇങ്ങനെ തലക്കും കാലും കെട്ടുള്ള രണ്ട് കുട്ടികളെ ദിവസങ്ങളോളം ക്ലാസ് കാണാം അല്ലെ? ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് പഠിക്കുന്നു അല്ലേ? ഒരാളുടെ തലക്കാട് കിട്ടുമെങ്കിൽ മറ്റാളുടെ കാലും അല്ലെ? ഇങ്ങനെ രണ്ട് കുട്ടികൾ ദിവസങ്ങളോളം കാണാം. അങ്ങനെ അവരുടെ റിസൾട്ട് വന്നു, രണ്ടുപേരും ഇങ്ങോട്ട് പോയി ആറാം ക്ലാസ്സിലേക്ക് അല്ലേ? അല്ലെങ്കിൽ അല്ലേ, അപ്പം ആറാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവരുടെ പ്രോഗ്രസ് കാർഡ് നോക്കുന്നുണ്ട്, രണ്ടുപേരുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ ചെയ്യാം? രണ്ടുപേരുടെ കണ്ണുകളിൽ ഇങ്ങനെ എന്താണ്? ഇനി അവരെ എവിടെയും ഒരുമിച്ച് കാണാൻ പറ്റോ? ഒരുമിച്ച് പഠിക്കാൻ പറ്റോ? ഒരാൾ പോകുന്നത് സർക്കാർ ഹൈസ്കൂൾ, സർക്കാർ സ്കൂളിലേക്കാണ്, മറ്റൊരാൾ എങ്ങോട്ടാണ്? അജ്മീറിലും. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണ്. പുള്ളിയറെ ഇപ്പോൾ മേഘാമൃതമായ അതിലൂടെ വരുന്നതാണ് അല്ലേ? പ്രതിശയിലൂടെ ഒരാൺകുട്ടിയും മറ്റൊരു ദിശയിലൂടെ പെൺകുട്ടിയും ഇങ്ങനെ കടന്നു പോകും. ഈ കഥാപാത്രത്തെ വളരെ മനോഹരമാക്കി മാറ്റുവാൻ നമ്മുടെ എഴുത്തുകാരനായ പ്രഭാതിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രഭാതിന്റെ കഥാപാത്രമാണ് ബെല ഓ സഹി. പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിക്കാം. ഈ എട്ട് പോയിന്റിലൂടെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു, ഗിരിസമീപ ബെല ഓ സഹി ബീർ ബഹുട്ടിയാം ഒരുത്തായി പൈൻമേ സിയാഹി പറഞ്ഞ കഷാമേ ദോനോ പാസ് പാസ് ബൈന ഓർപ്പെടുത്തായി ഏതെങ്കിലും സുരേന്ദ്രജി മാർസ ബെല കി ബാലു പഞ്ചാബസായ ഏഴു ദിവസം സുരേന്ദ്ര മാഷ് ബെലയുടെ പാൽ മുടി കുത്തിപ്പിടിക്കുന്നു. ബേല സഹീൽക്ക് സാമനെ ഗുരുക്കോ ശമനി മസൂസ് കർമ്മ ബേല സഹീലിന്റെ മുന്നിൽ നാടൻ കിടക്കുന്നു. ദീപാവലിക്ക് ചുട്ടിക്ക് പാൽ ബേല കെ സിറുനെ സഫേദ് പട്ടി പാൽ ഒരു ദീപാവലി അവധി ദിവസം ബേലയുടെ തലയിൽ നിന്നുകൊണ്ടു വെള്ളം കെട്ട് കണ്ടു. മാത്രമല്ല രീവാർഗാദി സഹീൽ കാ പിണ്ടലിക്കലകെ ഒരു ഞായറാഴ്ച ദിവസം സഹീലിന്റെ കാൽമുട്ടിനെ ആണ്ട് കയറി പാഞ്ചി കവി കക്ഷാക്ക റിസൾട്ട് അഞ്ചാം ക്ലാസ് റിസൾട്ട് വന്നു. ദോനോ അല്ലെങ്കോജാലായി രണ്ടുപേരും വേറെ വേറെ ദിശയിലേക്ക്. ഇതാണ് ഈ പാഠത്തിന്റെ ചെറിയ രൂപം. ഈ പോയിന്റിലൂടെ നമുക്ക് ഡയറിയിലേക്ക് പോകാൻ പറ്റും, ടിപ്പണിയിലേക്ക് പോകാൻ പറ്റും, നമുക്ക് തിരക്കഥ ഉണ്ടാക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഈ എട്ട് പോയിന്റിലൂടെ ഒക്കെ നിങ്ങൾ നിങ്ങൾ വ്യക്തിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ നീക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ പറ്റും ഈ ക്ലാസ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക്സ്.